ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വലിയ മീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് പാമ്പാട എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റിബൺ ഫിഷ് എന്നും പറയും. അപ്പൊ ഇത് നമുക്ക് ഇന്നൊന്ന് കറി വെക്കാം. ഇത് രണ്ടെണ്ണം ഡിസൈസ് രണ്ട് മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഒരെണ്ണം എടുത്താണ് ഞാനിത് കറി വെക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ ഈ കത്തി കൊണ്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ ചീവി എടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ ആ പാട അങ്ങ് പോയി കിട്ടും. ഇതിനൊത്തിരി ഉളുമ്പുള്ള മീനല്ല. അപ്പൊ നമുക്കൊരു കല്ലിൽ തേക്കണമെന്നൊന്നും ഇല്ല. ഇത് ഇങ്ങനെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു സ്ക്രബ്ബർ കൊണ്ടോ ഒക്കെ തേച്ചാലും ഇത് ഇത് പോയി കിട്ടും. അതല്ലെങ്കിൽ ചകിരി ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ ഇതിന്റെ ആ ഒരു പാട മാത്രം നമുക്ക് കളഞ്ഞാ മതി. തല നമ്മൾ എടുക്കുന്നില്ല. തല അങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്കിത് പീസാക്കിക്കൊണ്ടും ഇത് കളക്ട് ചെയ്യാം കേട്ടോ. മുറിച്ചു കഴിഞ്ഞിട്ട് ഓരോ കഷ്ണം എടുത്ത് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് അത്രയും കൊണ്ട് ഈ മുള്ള അങ്ങ് കട്ട് ചെയ്ത് കളയാം. നമ്മള് കട്ട് ചെയ്തു. തല മാറ്റാം. നമുക്ക് തല എടുക്കേണ്ട ആവശ്യമില്ല ഇതില്. അപ്പൊ മീനുടെ ഞാൻ വെട്ടി കഴുകി എടുത്തു കേട്ടോ. നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെക്കണമല്ലോ. അപ്പം നമുക്കൊരു ചട്ടിയെടുപ്പത്തേക്ക് നേരെ വയ്ക്കാൻ നോക്കാം. അപ്പോൾ അതേ ചട്ടിയെടുപ്പത്ത് വെച്ചു. അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു. ഒരിത്തിരി ഉലുവ ഇട്ടാണ് പൊട്ടിക്കുന്നത്. ആ ഉലുവ അങ്ങ് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കൊരിത്തിരി വെള്ളുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 4-5 എണ്ണം ഉണ്ട്, അതിട്ട് കൊടുത്തു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അതും കുത്തിച്ചതച്ചതാണ്, അതും ഇട്ടു. 2 പച്ചമുളക് വേണം. അപ്പോൾ ഇതൊന്നും അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത്തിരി ചെറിയ ഉള്ളിയും കൂടി ചേർക്കണം. ചെറിയ ഉള്ളിയാണ് കറിയുടെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതും കൂടി ഇടുക. എങ്കിലും ഒരുപാട് സാധനങ്ങൾ ഇടേണ്ട, കുറേശ്ശെ ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഇനി വേണ്ട നമുക്ക് അരപ്പാണ്. അതിനകത്തേക്ക് നമ്മൾ 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റം മാത്രമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അത് ലേശം വെള്ളം ഒഴിച്ചു നനച്ചെടുത്തതാണ്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ഐറ്റം പൊടി ഇടുവാണെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും പൊടി കരിയത്തില്ല. ഇനി ഞാൻ കൊടംപുളി 2 കഷ്ണം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടി അങ്ങ് ഒഴിച്ചു. പാകത്തിന് ഉപ്പിട്ടു. നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മീനെല്ലാം പെറുക്കിയിടാം. ഞാനെല്ലാം മീനും ഇവിടെ പെറുക്കി ഇട്ടു. ഇനിയിപ്പം അതൊന്ന് നമുക്കൊന്ന് ഇട്ടതിന് ശേഷം നമ്മൾ എല്ലാം അങ്ങോട്ടൊന്ന് ശരിക്കും നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി ആ അരപ്പൊന്ന് പൊതിഞ്ഞ് വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം നമുക്കിതിന് ആവശ്യമില്ല, കുറച്ച് വെള്ളം മതി. അപ്പോൾ അതേ ഇവിടെ നന്നായിട്ട് കറി തിളച്ച് വന്നു. ഇനി നേരിയ തീയിലായിരിക്കണം കറി വറ്റിച്ചെടുക്കേണ്ടത്. ഇവിടെ കറി വറ്റിച്ചു, നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.